നമസ്കാരം. അമ്പലമുറ്റത്ത് ഒരു നോമ്പുതുറ. സംശയിക്കേണ്ട, തിരുവനന്തപുരം പാറശാല പ്ലാമൂട്ടുകട കൊച്ചു ഭഗവതി ക്ഷേത്രത്തിലാണ് ഈ നോമ്പുതുറ മഹോത്സവം നടന്നിരിക്കുന്നത്. കുളത്തൂർ ജമാഅത്തിലെ അംഗങ്ങൾക്കാണ് ക്ഷേത്ര കമ്മിറ്റി ഇഫ്താർ വിരുന്ന് ഒരുക്കിയത്. ഇവരുടെ ഈ മതസൗഹാർദ്ദത്തെ ചിലർ വാനോളം പുകഴ്ത്തുന്നുണ്ടെങ്കിലും മറ്റു ചില ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. കാരണം അള്ളാഹുവല്ലാതെ ആരാധനയ്ക്ക് അർഹനായി മറ്റാരുമില്ല എന്ന് നിത്യം അഞ്ചു നേരം നിസ്കരിക്കുന്നവരെ ക്ഷേത്ര നടയിൽ കൊണ്ടുവന്ന ബാങ്ക് വിളിയും നിസ്കാരവും നോമ്പുതുറയും നടത്തുമ്പോൾ സാങ്കേതികപരമായി ഇത് ഇസ്ലാം വിരുദ്ധമല്ലേ? എന്നാൽ അവർ നോമ്പുതുറ നടത്തിയത് വിഗ്രഹാരാധന നടത്തുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെയാണ്. കൂടാതെ തിരുവനന്തപുരം പാറശാല പ്ലാമൂട്ടുകട കൊച്ചു ഭഗവതി ക്ഷേത്രം ചെങ്കൽ പഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്ര പരിസരത്തോ എന്തിനേറെ പറയുന്നു, ആ പഞ്ചായത്തിൽ പോലും കാര്യമായി മുസ്ലിങ്ങളില്ല. തൊട്ടപ്പുറത്തെ കുളത്തൂർ പഞ്ചായത്തിൽ നിന്ന് സ്ഥലം MLA നോമ്പുതുറയ്ക്കായി കൊണ്ടുവന്ന മുസ്ലിങ്ങളാണ് പരിപാടിയിൽ പങ്കെടുത്തതെന്നതാണ് കിടിലൻ ട്വിസ്റ്റ്. ഇനി ക്ഷേത്രത്തെ സംബന്ധിച്ച് ചിന്തിച്ചാലോ, അന്യമന്ത്രയേചനം പ്രതിഷിദ്ധമാണ് എന്നതുകൊണ്ട് തന്നെ പുറബലിവട്ടം എന്ന പ്രകാര പരിധിക്കുള്ളിൽ നടന്ന ഈ ചടങ്ങ് തന്ത്രശാസ്ത്ര പ്രകാരവും പാടില്ലാത്തതാണ്. അതേസമയം ഇത് തിരിച്ച് ഒരു മുസ്ലിം പള്ളിക്ക് മുന്നിൽ ഗണപതി ഹോമവും പൂജയും ഒക്കെ നടത്താൻ ഇവർ തയ്യാറാകുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളോടുള്ള സ്നേഹ വായ്പ പ്രകടിപ്പിക്കേണ്ടത് അവരോടുള്ള സൗഹാർദ്ദത്തിലാണ്, അല്ലാതെ ഇങ്ങനെ പ്രീണനം നടത്തിയിട്ടല്ല എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന അഭിപ്രായം. എന്നാൽ വീടുകളിൽ അല്ലെങ്കിൽ പൊതു ഇടങ്ങളിൽ നടക്കുന്ന നോമ്പുതുറ പരിപാടികൾക്ക് ക്ഷണിക്കപ്പെട്ടാൽ ആർക്കും പോയി പങ്കെടുക്കാം. അതിലിപ്പോൾ ഏത് മതക്കാരനും ഏത് ജാതിക്കാരനും എല്ലാവർക്കും പങ്കെടുക്കാം. വിഷുവിനല്ലെങ്കിൽ ഓണത്തിന് നമ്മുടെ വീട്ടിലേക്ക് മുസ്ലിമിനെയും ക്രിസ്ത്യാനികളെയും ഒക്കെ നമ്മൾ ജാതിമത ഭേദമില്ലാതെ ക്ഷണിക്കാറുമുണ്ട്. പക്ഷേ അതുപോലെയല്ല ക്ഷേത്രത്തിൽ നോമ്പുതുറ നടത്തുന്നതും പള്ളിയിൽ ഗണപതി ഹോമം നടത്തുന്നതും. രണ്ടും അവരവരുടെ മതാചാരങ്ങൾക്ക് തന്നെ എതിരാണ്. കൂടാതെ CPM നടത്തുന്ന ഈ പരിപാടി അവരുടെ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടാണെന്നതും വ്യക്തമാണ്. കാരണം പലപ്പോഴായി മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്നും മറ്റും ഇവരുടെ മുസ്ലിം സ്നേഹം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ വാർത്തയും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.